ഇൻഫർമേഷൻ ഫോർ എൻ്റർടൈൻമെൻറ്റ് ടോക്സ് എന്ന നമ്മളുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ 1K അടിച്ചിട്ടുണ്ട്. അത് ഈ ഫാമിലിയിലെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എനിക്കതിന് നിങ്ങളോട് ഓരോരുത്തരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതേപോലെ തന്നെ തുടർന്നും നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എല്ലാവരും വീഡിയോ കാണണം, കമൻസ് ഇടണം, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. തുടർന്നും അങ്ങോട്ട് സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് 1K സന്തോഷത്തിൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് മറ്റൊന്നുമല്ല, കുറച്ച് നാളുകൾക്ക് ശേഷമാണ് PSCയുടെ ഇപ്പോൾ വരാൻ പോകുന്ന LP സ്കൂൾ എക്സാം. അതിലേക്ക് വേണ്ട കുറച്ച് ഷുവർ എക്സ്പെക്റ്റിംഗ് ക്വസ്റ്റ്യൻസ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രം, പൊതുവിജ്ഞാനം, അതിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. എങ്കിലും ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഒട്ടും മിസ്സാക്കാതെ മൊത്തം കാണാൻ ശ്രമിക്കണം. എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ആദ്യം നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത്, ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രമെന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ പീൽ, ഓപ്ഷൻ ബി സ്കിന്നർ, ഓപ്ഷൻ സി കബേർലി, ഓപ്ഷൻ ഡി കൊളൻസിക്. ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്രമാണെന്ന് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന് അങ്ങനെ ഒരു ഡെഫിനിഷൻ ആരാണ് കൊടുത്തത്? അത് മറ്റാരുമല്ല, സ്കിന്നറാണ്. ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖ. ക്വസ്റ്റ്യൻ നമ്പർ 2, വ്യവഹാര പഠനം നടക്കുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള നിരന്തര സംയോഗം വഴിയാണ് എന്ന് സമർത്ഥിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ബന്ധസിദ്ധാന്തം, പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം, പൗരാണികാനുബന്ധന സിദ്ധാന്തം, വൈജ്ഞാനിക സിദ്ധാന്തം. പാവ്ലോവിൻ്റെ സിദ്ധാന്തമായ പൗരാണികാനുബന്ധന സിദ്ധാന്തമാണ് ഇതിൻ്റെ ഉത്തരം. ഉത്തരം പറയാനായിട്ട് ഞാൻ ആൻസർ പറയുമ്പോൾ ഉത്തരം പറയാൻ നിങ്ങൾ ശ്രമിക്കണം. ഇതിൻ്റെ പൗരാണികാനുബന്ധന സിദ്ധാന്തം, അതിന് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാണ്. അതായത് ഇതിനോടനുബന്ധിച്ച പരീക്ഷണങ്ങൾ പാവ്ലോവ് നടത്തിയത് നായയിലാണ്. നായയിൽ നിന്ന് നിങ്ങൾ ഓർക്കണ്ട, പട്ടിയിൽ നിന്ന് തന്നെ ഓർക്കുക. രണ്ടും പായിൽ തുടങ്ങുമ്പോൾ ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പമാണ്. പാവ്ലോവ് പട്ടിയിൽ നടത്തിയതാണ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ പൗരാണിക അനുബന്ധന സിദ്ധാന്തം. മൂന്നിലും പായുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3, ശ്രമപരാജയ സിദ്ധാന്തം അത് ആവിഷ്കരിച്ചത് ആരാണ്? എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഓപ്ഷൻ എ സ്കിന്നർ, ഓപ്ഷൻ ബി പാവ്ലോവ്, ഓപ്ഷൻ സി തോണ്ടേക്ക്, ഓപ്ഷൻ ഡി ഹൾ. ആൻസർ ഈസ് കിട്ടിയോ? ഓപ്ഷൻ തോണ്ടേക്ക്. കോഹ്ലർ, ക്വസ്റ്റ്യൻ നമ്പർ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കോഹ്ലർ പരീക്ഷണത്തിന് ഉപയോഗിച്ചത് സുൽത്താൻ എന്നു പേരുള്ള ഒരു മൃഗത്തിനെയാണ്. ഏതാണ് ആ മൃഗം? കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒന്നാണ്, കാരണം കുറേയധികം പരീക്ഷണങ്ങളും കുറേയധികം മൃഗങ്ങളെ ഉപയോഗിച്ചാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത്. എലി, ഓപ്ഷൻ ബി നായ, ഓപ്ഷൻ സി പൂച്ച, ഓപ്ഷൻ ഡി ചിമ്പാൻസി. യാതൊരു സംശയവും വേണ്ട, സുൽത്താൻ ചിമ്പാൻസിയാണ്. സുൽത്താനായ ചിമ്പാൻസി എന്ന് ഓർക്കുക. വളരെ കോഡ് ഉപയോഗിച്ചോ എന്തെങ്കിലും കണക്റ്റ് ചെയ്തോ പഠിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്, കാരണം എല്ലാം പരസ്പരം ലിങ്ക്ഡ് ആണ്. കുട്ടികളുടെ പ്രകൃതത്തിന് യോജിക്കാത്തത് ഏതാണ്? ഓപ്ഷൻ എ വികാര നിയന്ത്രണം, ഓപ്ഷൻ ബി ജിജ്ഞാസ, ഓപ്ഷൻ സി ചലനാത്മകത, ഓപ്ഷൻ ഡി സ്വതന്ത്ര ഇച്ഛ. സ്വാഭാവികമായും BEd പഠിച്ചിട്ടില്ല എങ്കിൽ പോലും ഉത്തരം പറയാവുന്ന ഒരു കാര്യമാണ് വികാര നിയന്ത്രണം. കുട്ടികൾക്ക് അങ്ങനെ ഒരു കഴിവ് കുട്ടികൾ ആയിരിക്കുന്ന കാലത്തിലില്ല, അല്ലേ? അപ്പോൾ അതുതന്നെയാണ് അതിൻ്റെ ആൻസർ. കുട്ടികളുടെ പ്രകൃതത്തിന് യോജിക്കാത്തത് വികാര നിയന്ത്രണമാണ്. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത്? BEdനും TTCക്കും ഒക്കെ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു കാര്യമാണിത്. വില്യം വൂഡ്സ്, അദ്ദേഹത്തിൻ്റെ മനഃശാസ്ത്ര പരീക്ഷണശാല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദീർഘകാലം നിലനിൽക്കുന്നതും അവശ്യ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാൻ സാധിക്കുന്നതുമായ മികച്ച പഠനം നടക്കുന്നത് എപ്പോഴാണ്? ഓപ്ഷൻസ് മെച്ചപ്പെട്ടതും വൈവിധ്യമുള്ളതുമായ സന്ദർഭങ്ങളിലെ അനുഭവങ്ങളിലൂടെ, ഓപ്ഷൻ ബി വസ്തുതകൾ പലതവണ ആവർത്തിക്കുമ്പോൾ, ഓപ്ഷൻ സി
ഒരു അനുഭവത്തിൻ്റെ ആവർത്തനം വഴി ഓപ്ഷൻ ഡി ഓരോ വസ്തുക്കളും ഉറപ്പിച്ചതിന് ശേഷം അടുത്തതിലേക്ക് പോകുമ്പോൾ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ദീർഘകാലം നിലനിൽക്കുന്നതും ആവശ്യ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാൻ സാധിക്കുന്നതുമായ മികച്ച പഠനം നടക്കുന്നത് എപ്പോഴാണ്? പിന്നീട് നമുക്കത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഉത്തരം എന്താണ്? മെച്ചപ്പെട്ടതും വൈവിധ്യവുമുള്ളതുമായ സന്ദർഭങ്ങളിലെ അനുഭവങ്ങൾക്കൂടെ. അധ്യാപക കേന്ദ്രീകൃതമായ ബോധന രീതി ഏതാണ്? ഓപ്ഷൻ എ പ്രസംഗരീതി, ഓപ്ഷൻ ബി ചർച്ചാരീതി, ഓപ്ഷൻ സി പ്രോജക്റ്റ് രീതി, ഓപ്ഷൻ ഡി ഗവേഷണ രീതി. അധ്യാപക കേന്ദ്രീകൃതം ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള സ്റ്റൈൽ ഏതാണ്? മറ്റൊന്നുമല്ല പ്രസംഗരീതി. അതിൻ്റെ മറ്റൊരു പേരിതാണ് പ്രഭാഷണ രീതി. അതായത് ഏറ്റവും പഴക്കമുള്ള ഒരു ബോധന രീതിയാണ്. കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, ഇതാരാണ് എഴുതിയത്? ഓപ്ഷൻസ് പിയാഷെ, ബ്രൂണർ, ഉസ്ബൽ, എറിക്സൺ. ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ സംസ്കാരം, ബ്രൂണറാണ് എഴുതിയിരിക്കുന്നത്. ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, അക്ഷരങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാം. കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ്റെ അകത്ത് സിയും ഉണ്ട്, ഇയും ഉണ്ട്. അപ്പം ബ്രൂണറിൻ്റെ ബിയും കൂടെ ചേർക്കാം. ബി ബി കഴിഞ്ഞ് സി, സി കഴിഞ്ഞിട്ട് ഡി ഇല്ല, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഇ ഉണ്ട്. അപ്പം കണക്ട് ചെയ്ത് പഠിക്കാം. ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, ബ്രൂണർ. ബുദ്ധിമാവനം അഥവാ ഐ ക്യു, നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഐ ക്യു അഥവാ ഇൻ്റലിജൻസ് കോഷ്യൻറ്റ് അഥവാ ബുദ്ധിമാവനം, അത് കണ്ടുപിടിക്കുന്നതിനുള്ള സമവാക്യം. സമവാക്യം ഓപ്ഷൻസ് വായിച്ച് ഞാൻ കുഴപ്പിക്കുന്നില്ല. ഐ ക്യു കാണുന്നതിനുള്ള ഇക്വേഷൻ എം എ ബൈ സി എ ഇൻറ്റു ഹൺഡ്രഡ്. എം എ മീൻസ് മെൻ്റൽ ഏജ്, സി എ മീൻസ് ക്രോണോളജിക്കൽ ഏജ്. മെൻ്റൽ ഏജിനെ ക്രോണോളജിക്കൽ ഏജ് കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. മനുഷ്യ വ്യക്തിത്വത്തെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖർ അഥവാ ഇൻട്രോവേർട്സ്, ബഹിർമുഖർ അഥവാ എക്സ്ട്രോവേർട്സ് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചത്. ഓപ്ഷൻ എ ഷെൽഡൻ, ഓപ്ഷൻ ബി ക്രെഷ്മർ, ഓപ്ഷൻ സി കാൾ യങ്, ഓപ്ഷൻ ഡി ഹിപ്പോക്രാറ്റസ്. ആൻസർ ഈസ് വെരി ക്ലിയർ, കാൾ യങ്. ഓക്കെ, ഇനി വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്വന്തം കുട്ടികളെ നിരീക്ഷിച്ച് ശിശുവികാസത്തെ സംബന്ധിച്ച ഗ്രന്ഥങ്ങൾ രചിച്ചത്, സ്വന്തം മക്കളിൽ കൂടെ തന്നെ ഒരു പുസ്തകം എഴുതി ചേർത്ത വ്യക്തി ആരാണ്? പിയാഷെ, ഓപ്ഷൻ ബി ബ്രൂണർ, ഓപ്ഷൻ സി എസ്ബൽ, ഓപ്ഷൻ ഡി വൈഗോഡ്സ്കി. ആൻസർ കിട്ടിയോ? ആൻസർ ഈസ് പിയാഷെ. ഓക്കെ, പൂർവകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവം പ്രയോഗിക്കാനുള്ള കഴിവാണ് ബുദ്ധി. പൂർവകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവം പ്രയോഗിക്കാനുള്ള കഴിവാണ് ബുദ്ധി. ഇത് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ വെഷ്ലർ, ഓപ്ഷൻ ബി സ്പിയർമാൻ, ഓപ്ഷൻ സി തോണ്ടേക്ക്, ഓപ്ഷൻ ഡി ഹൾ. ആൻസർ ഈസ് കിട്ടിയോ? തോണ്ടേക്ക്. പൂർവകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവം പ്രയോഗിക്കാനുള്ള കഴിവാണ് ബുദ്ധി. ഓരോരുത്തരുടെയും ബുദ്ധി എന്ന് പറയുമ്പോൾ അതെന്താണ്? നമ്മളുടെ മുൻ എക്സ്പീരിയൻസിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാനുള്ളൊരു കഴിവാണ്. അതാണ് തോണ്ടേക്ക് പറഞ്ഞിരിക്കുന്നത്. പൂർവകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവം പ്രയോഗിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഓക്കെയാണോ? ദെൻ ഡീസ്കൂളിംഗ് എന്ന കൃതിയുടെ കർത്താവ്, ഡീസ്കൂളിംഗ് എന്ന കൃതിയുടെ കർത്താവ് മറ്റാരുമല്ല ഇവാൻ ഇലിച്ച്. അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വ വൈകല്യങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ. യു പി സ്കൂളിൻ്റെ എക്സാമിനും ഇതിനോടനുബന്ധിച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വ വൈകല്യങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ മറ്റാരുമല്ല കാൾ രാജസ്. ഓക്കെ, ആ പേര് ഭയങ്കര തെറ്റിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്, എങ്കിലും അത് മറന്നു പോകരുത്. അഹവും ആദർശാത്മക അഹവും. ഓക്കെ, പ്ലേറ്റോയുടെ ഒരു പ്രസിദ്ധമായ പുസ്തകമാണ് സംവാദങ്ങൾ. റിപ്പബ്ലിക്, ലോസ് എന്നീ ഭാഗങ്ങളിൽ കൂടെ അദ്ദേഹം വിദ്യാഭ്യാസ ചിന്തകൾ പ്രകടമാക്കിയിട്ടുണ്ട്. അതായത് അതിൻ്റെ പുസ്തകത്തിൻ്റെ പേരിങ്ങനെയാണ്, സംവാദങ്ങൾ അഥവാ ഡയലോഗ്സ്. അതേപോലെ പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയമാണ് അക്കാദമി. പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയത്തിൻ്റെ പേരേത്? അക്കാദമി. ലോകത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത്? എജ്യുസാറ്റ്. അതേപോലെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറയുന്നതാണ് മറക്കുന്നു എന്നുള്ള കാര്യം. അതിൽ തന്നെ എങ്ങനെ പ്രയോജനകരമായി മറക്കാം?
ചോദ്യം ഇതാണ്, വിവേകപൂർണമായ മറവിയാണ് യഥാർത്ഥ പഠനം, ഇതാ എന്നഭിപ്രായപ്പെട്ടത് ആരാണ്? വിവേകപൂർണമായ മറവിയാണ് യഥാർത്ഥ പഠനം എന്നഭിപ്രായപ്പെട്ടത് ആരാണ്? ആഡംസ്. അതായത്, തക്ക സമയങ്ങളിൽ ആർജിച്ച അറിവുകളും അനുഭവങ്ങളും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നതാണ് മറവി അഥവാ ഫോർഗെറ്റിംഗ്. അത് വിവേകപൂർണമായ രീതിയിൽ മറക്കാൻ പറ്റുന്നതാണ് യഥാർത്ഥ പഠനം എന്ന് പറഞ്ഞത് ആഡംസ് ആണ്. കറസ്പോണ്ടൻസ് കോഴ്സുകൾ ഏതുതരം വിദ്യാഭ്യാസ ഏജൻസിക്ക് ഉദാഹരണമാണ്? അനൗപചാരിക വിദ്യാഭ്യാസം അഥവാ നോൺ ഫോർമൽ. കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞർ എന്ന് വിളിച്ചത് ആരാണ്? അദ്ദേഹത്തിനോടനുബന്ധിച്ച് പറയാൻ പറ്റിയ മറ്റൊരു കാര്യമാണ്, ജനിതക വിജ്ഞാനിയം എന്ന ഒരു പേരിലറിയപ്പെടുന്ന വിദ്യാഭ്യാസ ആശയങ്ങൾ കൊണ്ടുവന്നതും ഇദ്ദേഹം തന്നെയാണ്. ജനിതക വിജ്ഞാനിയം എന്ന ആശയം കൊണ്ടുവന്നതും കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞർ എന്ന് വിളിച്ചതും ഇദ്ദേഹമാണ്, മറ്റാരുമല്ല പിയാഷെ. ബാലക സംപ്രത്യക്ഷണ പരീക്ഷ, ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ബാലക സംപ്രത്യക്ഷണ പരീക്ഷ അത് നമ്മളുടെ വ്യക്തിത്വം അളക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ക്ലാസിക്കൽ ലിബറലിസത്തിൻ്റെ പിതാവ് ആരാണ്? ക്ലാസിക്കൽ ലിബറലിസം, ജോൺ ലോക്ക്. ജോൺ ലോക്കിനെ സംബന്ധിക്കുന്ന കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ഇളകളിലായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു കാണുന്നുണ്ട്. ക്ലാസിക്കൽ ലിബറലിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ലോക്ക്. ഭാഷാ പഠനത്തിൽ സാർവലൗകിക വ്യാകരണമുണ്ടെന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത് ആരാണ്? അദ്ദേഹം ഒരു അമേരിക്കൻ ഭാഷാശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പേര് നോം ചോംസ്കി. ഭാഷാ പഠനത്തിൽ സാർവലൗകിക വ്യാകരണമുണ്ടെന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത് നോം ചോംസ്കി. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ബുദ്ധിശക്തി പഠനങ്ങളിൽ സാമാന്യ ഘടകം, ജനറൽ ഫാക്ടർ, യു പി സ്കൂളിന് എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബുദ്ധിശക്തി പഠനങ്ങളിൽ സാമാന്യ ഘടകം അഥവാ ജനറൽ ഫാക്ടർ, ഇത് അവതരിപ്പിച്ചത് ആരാണ്? ചാൾസ് സ്പിയർമാൻ. ഇനി കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. എൽ പി സ്കൂൾ എക്സാമിനോടനുബന്ധിച്ച് എല്ലാ ഏരിയയിൽ നിന്നൊന്ന് ടച്ച് ചെയ്തു പോവുകയാണ്. കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണ്. 2019 150 വർഷം തികഞ്ഞ ശാസ്ത്ര സംരംഭം ഏതാണ്? 2019 150 വർഷം തികഞ്ഞ ശാസ്ത്ര സംരംഭം ഏതാണ്? അത് പീരിയോഡിക് ടേബിളാണ്. 1869 തുടങ്ങിയ പീരിയോഡിക് ടേബിളിന് 2019 ആയപ്പോൾ 150 വർഷങ്ങളായി. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ എഞ്ചിനില്ലാ ട്രെയിൻ ഏതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് അല്ലെങ്കിൽ ട്രെയിൻ 18 എന്നും പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എഞ്ചിനില്ല ട്രെയിനാണ്. രാജ്യത്തെ ആദ്യത്തെ ഭൗമസൂചിക സ്റ്റോർ എവിടെയാണ്? ഗോവ. ഗാർഹിക പീഡനത്തിനെതിരെയുള്ള പരാതികൾ നൽകാനുള്ള വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ. ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം. കലാംസാറ്റ് V2. ഇത് ഞാൻ ഓഡിയോ ആയിട്ട് മാത്രം ഇടുന്നതെന്നാന്ന് ചോദിച്ചാൽ, എഴുതി കാണിക്കുമ്പോൾ ഓഡിയോ കേൾക്കുകയും നമ്മൾ എഴുതിലേക്കും കൂടെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിലുള്ള അറ്റൻഷൻ നമുക്കവിടെ വേണ്ടി വരുന്നു. ഇതാകുമ്പോൾ നമുക്ക് കേട്ടാൽ മാത്രം മതി. അതുകൊണ്ടാണ് ഞാൻ സ്ക്രീനിലിത് വീണ്ടും എഴുതി വരുന്ന രീതിയിൽ അവതരിപ്പിക്കാത്തത്. അപ്പം നമ്മളുടെ സമയവും കോൺസെൻട്രേഷനും ഒരു കാര്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്താൽ മതി കേൾക്കുമ്പോൾ, അതുകൊണ്ടാണ്. ഓക്കെ, ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമാണ് ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞ കലാംസാറ്റ് V2. ഭിന്നലിംഗക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് പേരറിയുമോ? മഴവിൽ. ഇനി ഭൂമിശാസ്ത്രത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തെർമൽ പവർ കമ്പനി NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുതി ഉൽപ്പാദന വിതരണം ആരംഭിച്ചത് എവിടെയാണ്? രണ്ടുമുണ്ട്, ഉൽപ്പാദനവും ഉണ്ട് വിതരണവും ഉണ്ട്. പശ്ചിമബംഗാളിലെ ഡാർജിലിംഗിലാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇനി ജനറൽ സയൻസിലേക്ക് വരികയാണെങ്കിൽ,
ഏറ്റവും ശക്തിയേറിയ കാന്തികത്വമുള്ളത് ഏതിനാണ്? ഫെറോ അല്ലെങ്കിൽ ഏറ്റവും ശക്തിയേറിയ കാന്തികത്വത്തിന് പറയുന്ന പേരെന്താണ്? ഫെറോ മാഗ്നറ്റിസം, ഏറ്റവും ശക്തിയേറിയ കാന്തികത്വം. അത് കണ്ടുപിടിച്ചത് ലൂയിസ് നീലാണ്. റേഡിയോ ആക്ടിവിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മാഡം ക്യൂറി. എന്നാൽ സ്വാഭാവികമായിട്ടുള്ള റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കറലാണ്. പദം ഉപയോഗിച്ചത് മാഡം ക്യൂറി, പക്ഷേ ആദ്യമായിട്ട് സ്വാഭാവികമായിട്ടുള്ള റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കറലാണ്. മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു പ്ലേറ്റോയുടെ കാര്യം. പ്ലേറ്റോയുടെ പ്രശസ്തനായ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ ആരംഭിച്ച വിദ്യാലയമാണ് ലൈസിയം. അരിസ്റ്റോട്ടലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സഞ്ചരിക്കുന്ന സർവകലാശാല എന്നുള്ളത്. സഞ്ചരിക്കുന്ന സർവകലാശാല. ഇനി കേരള ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യ ദിനത്തിലെ സത്യാഗ്രഹികൾ ഇവരുടെ മൂന്ന് പേരുടെയും പേര്, കാരണം ഇവർ മൂന്നുപേരും മൂന്ന് ജാതിയിൽ നിന്നുള്ളവരാണ്. പുലയ, ഈഴവ, നായർ സമുദായത്തിൽ നിന്നുള്ളവരാണ്. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ കാക്കിനട സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചതാരാണ്? ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ടി കെ മാധവനാണ്. ഇത്രയും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്ന കൂടെ ഇത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എന്നാൽ ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടും ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂർ. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം, തിരുവനന്തപുരത്തുള്ള പട്ടം. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ദേശീയ ഉദ്യാനം സൈലന്റ് വാലി, ദാറ്റ് ഈസ് ഇൻ പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊയിലാണ്ടി. വളരെ പ്രധാനപ്പെട്ടെന്ന് തോന്നുക മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കോഴിക്കോട്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം, ജീവകം. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? എ ഡി ഇ കെ, എഡെക് എന്നോർത്തിരിക്കാം. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ എഡെക്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ കൂടി അപ്പം അറിയണം, ഏതൊക്കെയാണ്? ജീവകം ബിയും സിയും. ജലത്തിൽ ലയിക്കുന്നത് കുറച്ചേ ഉള്ളൂ, ബിയും സിയും മാത്രമേ ഉള്ളൂ. നട്ടലിലെ അവസാനത്തെ കശേരു എന്ന് പറയുന്ന പേരെന്താണ്? കോക്കിക്സ്, സി ഒ സി സി വൈ എക്സ്, കോക്കിക്സ്. ഇനി സ്പോർട്സിലേക്ക് വരികയാണെങ്കിൽ കോമൺവെൽത്ത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കായിക മേളയാണ് കോമൺവെൽത്ത് ഗെയിംസ്. അതിൻ്റെ പിതാവ് ആരാണ്? ആഷ്ലി കൂപ്പർ. ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം 1930. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യത്തെ മെഡൽ നേടിയത് ആരാണ്? പറക്കം സിംഗ്. ആരാണ് പറക്കം സിംഗ്? പറക്കം സിംഗ് എന്നറിയപ്പെടുന്നത് മിൽഖാ സിംഗ്. ഓക്കെ, ഇത്രയും ആൻസേഴ്സ് നിങ്ങൾക്ക് പ്രയോജനകരമാണെന്നാണ് ഞാൻ കരുതുന്നത്. ലാസ്റ്റ് റൗണ്ടിലുള്ള ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ദിവസം ഇത് വീഡിയോ ചെയ്തത്. ഇനിയും ബോധനശാസ്ത്രത്തിലേക്ക് വരികയാണെങ്കിൽ വിവിധ വസ്തുക്കൾ നിരീക്ഷിച്ച് സംപ്രത്യം, വിധിരൂപവൽക്കരണം അതായത് ജഡ്ജ്മെൻറ്റ് എന്നിവയിൽ കൂടി സാമാന്യീകരണത്തിൽ അവസാനിക്കുന്ന പ്രക്രിയ, ആ പ്രക്രിയക്കൊരു പേരുണ്ട്, അതെന്താണ്? അതായത് പലതിൽ കൂടെ ഒന്നിലേക്ക് വരിക, ആഗമന യുക്തി ചിന്തനമെന്നാണ്. പല ഓപ്ഷൻസ് വരും, ആ ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷനിങ് ആവും. അതുകൊണ്ട് ഞാൻ ഓപ്ഷൻസ് വായിക്കാതെ, അതായത് പ്രശ്നപരിഹരണ ചിന്തനം, സർഗാത്മക ചിന്തനം, അങ്ങനെ പല ഓപ്ഷൻസ് വരും. പക്ഷെ വിവിധ വസ്തുക്കളെ നമ്മൾ കണ്ടിട്ട് അതിൽ നിന്ന് നമ്മളൊരു ജഡ്ജ്മെൻറ്റിൽ വരികയാണ്. അതായത് പലതിൽ നിന്നും ഒരെണ്ണത്തിലേക്ക് വരികയാണ്, അതായത് ആഗമന യുക്തി ചിന്തനം. പിന്നെ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2003 പ്രത്യേകത എന്താണ്? ഓപ്ഷൻസ് വിദ്യാർത്ഥി കേന്ദ്രീകൃതം, മൂല്യാധിഷ്ഠിതം, പ്രവർത്തനാധിഷ്ഠിതം, ഇവയെല്ലാം. ആൻസർ ഇവയെല്ലാം എന്ന് പറഞ്ഞാൽ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2003 വിദ്യാർത്ഥികൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, മൂല്യാധിഷ്ഠിതമാണ്, പ്രവർത്തനാധിഷ്ഠിതമാണ്, ഇവയെല്ലാം കൂടെ ചേർന്നതാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നത് എന്താണ്? ഓപ്ഷൻസ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി. ഓപ്ഷൻ ബി അധ്യാപക പരിശീലന പരിപാടി. ഓപ്ഷൻ സി പഠനത്തിൽ പിന്നോക്കമായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി. ഓപ്ഷൻ ഡി
പ്രാഥമിക വിദ്യാലയങ്ങളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള പദ്ധതി. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓരോ അധ്യാപകരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആൻസർ. പ്രാഥമിക വിദ്യാലയങ്ങളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള പദ്ധതി. പ്രൈമറി അധ്യാപക പരിശീലനത്തിനായി ജില്ലകളിൽ ഉള്ള സ്ഥാപനം അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്ന സ്ഥാപനം SERT ആണോ, ഡയറ്റ് ആണോ, NCERT ആണോ, SSA ആണോ? കേൾക്കുമ്പോഴേ നമുക്ക് ഉത്തരം അറിയാം. അധ്യാപക പരിശീലനത്തിന് വേണ്ടി ജില്ലകൾ തോറും നമുക്ക് ഉള്ള കാര്യം ഏതാണ്? ഡയറ്റ് ആണ്. ഡയറ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. SERT. SERTയുടെ ഫുൾ ഫോം എന്താണ്? സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. NCERT. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. SSA. സർവശിക്ഷ അഭിയാൻ. ഇതാണ് ഇതിൻ്റെ എല്ലാം ഫുൾ ഫോം. കേരളത്തിൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഏക പ്രദേശം ഏതാണ്? ഇടുക്കിയിലെ വട്ടവട. ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യൻ നാവികസേനയുടെ മൂന്നാമത്തെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ, അതിൻ്റെ പേരെന്താണ്? കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇന്ത്യൻ നാവികസേനയുടെ മൂന്നാമത്തെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ INS ഇംഫാൽ എന്നാണ് അതിൻ്റെ പേര്. ഉക്രൈൻ്റെ പുതിയതായി നിയമിക്കപ്പെട്ട പ്രസിഡൻറ്റിൻ്റെ പേര് വ്ളാഡിമർ സെലൻസ്കി. ഫോനി എന്ന ചുഴലിക്കാറ്റ്, അതായത് ഫോനി എന്ന ബംഗ്ലാദേശ് വാക്ക്, ബംഗ്ലാദേശുകാരാണ് ആ പേര് നൽകിയത്. ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? പാമ്പിൻ്റെ പത്തി. ഇനി കേരളത്തിൻ്റെ പൊതുവിവരങ്ങളിലേക്ക് വരുമ്പോൾ, കേരളത്തിലെ വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1961. കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ, മറക്കരുത്, റാന്നി. ആദ്യത്തേത് കോന്നി, ഫസ്റ്റ് കോന്നി, ലാർജസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? റാന്നിയാണ്. അതേപോലെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ JC ബോസ്. സസ്യങ്ങളുടെ ചലനങ്ങളെ രേഖപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. പക്ഷികൾ വഴിയുള്ള പരാഗണമാണ് ഓർണിത്തോഫിലി. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന ഒരു സസ്യമാണ് കരിമ്പ്. മഴയിലൂടെ പരാഗണം നടക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ദേശീയോദ്യാനങ്ങളില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂട്. പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം കെമിസ്ട്രി. കെമിസ്ട്രിയിൽ നിന്ന് ഇത്തവണയും UPS സ്കൂൾ എക്സാമിന് കൂടുതൽ ചോദ്യങ്ങളുണ്ടായിരുന്നു. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകമാണ് ഹൈഡ്രജൻ. വ്യാവസായിക ഉൽപ്പാദനത്തിനെക്കുറിച്ച് പറയുമ്പോൾ, അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ NH3, അപ്പോൾ നൈട്രജൻ, ഹൈഡ്രജൻ. വീണ്ടും കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, ജില്ലകൾ രൂപീകരിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ ഗാന്ധിജിയുടെ വിസിറ്റ്, കേരളത്തിൽ ഗാന്ധിജി വന്നിട്ടുള്ള 5 തവണയാണ്. അതിൽ ഓരോ തവണയും വരുമ്പോൾ ഓരോ തവണത്തേക്കിനും കാര്യങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആദ്യം 1925 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിൽ വന്ന വർഷമാണ് 1925. അത് രണ്ടാം സന്ദർശനമായിരുന്നു. ഒന്നാമത് വന്നത് 1920. അപ്പം 20 തുടങ്ങുന്നു. അത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് 20 വന്നത്. 25 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. പിന്നീട് മൂന്നാമത് വരുന്നത് 1927 തെക്കേ ഇന്ത്യൻ പര്യടനവുമായി ബന്ധപ്പെട്ട്. നാലാമത് വരുന്നത് ഹരിജൻ ഫണ്ട് ശേഖരണത്തിനും വേണ്ടി 1934. അഞ്ചാമത്തേത് ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പം 20, 25, 27, 34, 37. ബാരിസ് എന്നറിയപ്പെടുന്ന നദി പമ്പ. പത്തനംതിട്ട ജില്ലയിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, തിരുവല്ല. പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച സ്ഥലം മാവിലത്തോട്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് വയനാട് മാനന്തവാടിയിലാണ്. സ്മാരകം മാനന്തവാടി, സ്മാരകം വാടി എന്ന് ഓർക്കുക. പഴശ്ശി സ്മാരകം മാനന്തവാടി, മ്യൂസിയം കോഴിക്കോട്, ഡാം വളവട്ടണം പുഴ, അതായത് കണ്ണൂരുള്ള വളവട്ടണം പുഴയിലാണ് ഡാം ഉള്ളത്.
ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ജി എസ് ടി ആദ്യം നടപ്പിലാക്കിയത് ഫ്രാൻസ്. ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ജി എസ് ടിയെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 279A ജി എസ് ടി ബിൽ ആദ്യമായി പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. ഇത്രയും ആൻസേഴ്സ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ കാണാവുന്നതാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.